അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. എന്താ കൂട്ടുകാരെ, നിങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. എന്നാ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നമ്മ പഠിച്ചത് ആരാണ്? അല്ലാഹു. എല്ലാം കാണുന്നവൻ ആരാണ്? അല്ലാഹു. എല്ലാം കേൾക്കുന്നവനോ? അല്ലാഹു. നമ്മൊക്കെ പഠിച്ചത് ആരാ? അപ്പം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠമാണ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ പാഠം, നിങ്ങൾ പൂച്ചയെ കണ്ടിട്ടുണ്ടോ? പശുവിനെ കണ്ടിട്ടുണ്ടോ? കടുവയെ കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടു? നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, ടി വിയിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. മാനിനെ കണ്ടുകൊള്ളു? മാന് നമ്മളെ ഭാഗത്തൊന്നും ഉണ്ടാകൂല, വേറെ വലിയ കാടുകളിലാണ് ഉണ്ടാവുക. പുള്ളിമാന് നല്ല രസമുണ്ടാവും പുള്ളിമാനെ കാണാൻ. പുള്ളിമാനെ കണ്ടിട്ടുണ്ടോ? നമുക്ക് ടി വിയിലൊക്കെ കാണാം പുള്ളിമാന്. പണ്ട് നിബിത്തങ്ങളെ കാലത്ത് ഒരു പുള്ളിമാനുണ്ടായിരുന്നു. ആ പുള്ളിമാൻ്റെ കഥയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. പുള്ളിമാനും അതിൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടായ പ്രയാസവും പിന്നീട് ഭക്ഷണം കൊടുത്ത സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ച് കേട്ടിരിക്കില്ലേ? എന്നാൽ പുസ്തകങ്ങളൊക്കെ ഒന്ന് തുറന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. അവിടുന്ന് ഒരു വീടിൻ്റെ മുമ്പിലെത്തി. വീടിൻ്റെ മുറ്റത്ത് അകിടിൽ പാൽ നിറഞ്ഞ ഒരു പുള്ളിമാനെ കെട്ടിയിട്ടിരിക്കുന്നു. പുള്ളിമാൻ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, എൻ്റെ അകിടിൽ പാൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ രണ്ട് കുട്ടികൾ കാട്ടിൽ വിശന്നു പൊരിയുകയാണ്. ഞാൻ പോയി ആ കുട്ടികൾക്ക് പാൽ കൊടുത്തു വരാം. അങ്ങ് ജാമ്യം നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരനോട് മാനിനെ അഴിച്ചുവിടാൻ പറഞ്ഞു. ആ സാധു മൃഗം കാട്ടിലേക്ക് ഓടിപ്പോയി. കുട്ടികൾക്കു പാൽ കൊടുത്ത ശേഷം തിരിച്ചു വന്നു. ദയാലുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളിൽ നിന്ന് അതിനെ വാങ്ങി കാട്ടിലേക്ക് തന്നെ വിട്ടയച്ചു. അത്രയുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഇനി ഒന്നും കൂടി വിശദമായിട്ട് പറയാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. വഴി എന്നാ അറിയില്ലേ, ഒരു റൂട്ട്, ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. അവിടുന്ന് ഒരു വീടിൻ്റെ മുമ്പിലെത്തി, ഒരു വീടിൻ്റെ മുൻഭാഗത്തെത്തി. വീടിൻ്റെ മുറ്റത്ത് അകിടിൽ പാൽ നിറഞ്ഞ ഒരു പുള്ളിമാനെ കെട്ടിയിട്ടിരിക്കുന്നു. വീടിൻ്റെ മുറ്റത്ത് ആരെ കെട്ടിയിട്ടിരിക്കുന്നത്? പുള്ളിമാനെ. അതിൻ്റെ അകിടിൽ പാൽ നിറഞ്ഞിരിക്കുന്നു. അകിടിലെ പാൽ നിറഞ്ഞിരിക്കുന്നൊരു പുള്ളിമാനെ കെട്ടിയിട്ടിരിക്കുന്നു. അപ്പം നബി തങ്ങളോട് പുള്ളിമാന് പറഞ്ഞു, പുള്ളിമാനെ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, എൻ്റെ അകിലിൽ പാൽ നിറഞ്ഞിരിക്കുന്നു. പുള്ളിമാൻ നബിയോട് പറഞ്ഞു. പുള്ളിമാൻ നമ്മളോടൊക്കെയാണ് പറയോ? ഇല്ല, നബിത്തങ്ങളോട് പറഞ്ഞു. നബിത്തങ്ങളോട് ഏത് ജീവികളും സംസാരിക്കൂലേ. കല്ല് സംസാരിക്കും, മരങ്ങൾ സംസാരിക്കും, ഏത് ജീവികളും നബിത്തങ്ങളോട് സംസാരിക്കും. അത് അള്ളാവിൻ്റെ റസൂലിനെ അള്ളാഹ് കൊടുത്തൊരു കഴിവാണ്, അവിടുത്തെ മോജിസത്തിൽപ്പെട്ടതാണ്. അപ്പം മാൻ എന്താ പറഞ്ഞത്? എൻ്റെ അകിലിൽ പാല് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ രണ്ട് കുട്ടികൾ കാട്ടിൽ വിശന്ന് പൊരിയുകയാണ് എന്ന്. അതിന് രണ്ട് കുട്ടികളുണ്ട്. അവരെവിടെ ഉള്ളത്? കാട്ടിലുള്ളത്. അവർ വിശന്ന് പൊരിയുകയാണ്. ഞാൻ പോയി ആ കുട്ടികൾക്ക് പാല് കൊടുത്തു വരാം. എൻ്റെ കുട്ടികൾക്ക് പാല് കൊടുത്തില്ലെങ്കിൽ എന്തായിപ്പോകും? ചത്തുപോകും. അപ്പം ഞാൻ എന്ത് ചെയ്യാം? പാല് കൊടുത്തു വരാം. അങ്ങ് ജാമ്യം നിൽക്കണം.
നബിത്തങ്ങളെ നിങ്ങൾ ഇയാളോട് പറയണം ഞാൻ പോയി വരാം അതുവരെ ഞാൻ ഇവിടെ നിന്നോളാം മാനെ കുട്ടി അതിൻ്റെ കുട്ടികൾക്ക് പാൽ കൊടുത്ത് ഇങ്ങോട്ട് തന്നെ വരും നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടുകാരനോട് മാനിനെ അഴിച്ചു വിടാൻ പറഞ്ഞു ആ സാധു മൃഗം കാട്ടിലേക്ക് ഓടിപ്പോയി തൻ്റെ കുട്ടികൾക്ക് എങ്ങനെങ്കിലും പാല് കൊടുക്കണം എന്ന് വിചാരിച്ച് ഓടിപ്പോയി കുട്ടികൾക്ക് പാൽ കൊടുത്ത ശേഷം തിരിച്ചു വന്നു അപ്പോൾ നല്ലൊരു പുള്ളിമാനായിരുന്നു അത് പറഞ്ഞ പോലെ വാക്കൊക്കെ പറഞ്ഞ പോലെ ചെയ്തു തിരിച്ചു വന്നു ദയാലുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളിൽ നിന്ന് അതിനെ വാങ്ങി കാട്ടിലേക്ക് തന്നെ വിട്ടയച്ചു നബിത്തങ്ങൾക്ക് അതിനോട് പാപം തോന്നി അങ്ങനെ നബിത്തങ്ങൾ എന്ത് ചെയ്തു ആ മാനിനെ ഇത്രയും പറഞ്ഞ വില കൊടുത്ത് വാങ്ങി അതിനെന്ത് ചെയ്തു കാട്ടിലേക്ക് വിട്ടു എന്തൊരു നല്ല സ്വഭാവമാണ് നബിത്തങ്ങൾ കാട്ടിയത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമുക്കും നല്ല സ്വഭാവമുണ്ടായിരിക്കണം നബിത്തങ്ങളെ പോലെ നല്ല ദയാലുവായ അങ്ങനെയുള്ളൊരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം അപ്പോൾ പുള്ളിമാൻ്റെ കഥ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ ആ ഇനി ഇത് നല്ലവണ്ണം എന്ത് ചെയ്യണം വായിച്ച് പഠിക്കണം പഠിക്കണം കാണാതെ പഠിച്ചിട്ട് കഥയാക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കുക അമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്തല്ലേ നിർത്തല്ലേ എന്നാൽ ശരി കേട്ടോ അസ്സലാമു അലൈക്കും റഹ്മത്തു